നമസ്കാരം. സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയൊരു വീഴ്ചയാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം പാർട്ടി. ഈ കോവിഡ് കാലത്ത് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ ഘടകങ്ങളിൽ പല യോഗങ്ങൾ ചേരുകയാണ്. പലയിടങ്ങളിലും ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ നിർദ്ദേശം നൽകുകയാണ് കൂട്ടം ചേരരുത് എന്ന്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം അപ്പാടെ ലംഘിച്ചുകൊണ്ടാണ് വിവിധ ഘടകങ്ങൾ, അതായത് ബൂത്ത് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്നുള്ള തരത്തിൽ എല്ലായിടത്തും ഇപ്പോൾ തകൃതിയായിട്ടുള്ള യോഗം ചേരുകയാണ്. ഒരു യോഗത്തിൽ മിനിമം 15 മുതൽ 20 പേർ വരെ പങ്കെടുക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിലേക്ക് ചുരുങ്ങണം അല്ലെങ്കിൽ ഒതുങ്ങണമെന്ന് ഒരു സർക്കാർ തന്നെ നിർദ്ദേശിച്ചിട്ട് അവരെ കീഴിലുള്ള പാർട്ടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത്. ഒരു പക്ഷേ പല പാർട്ടിക്കാരും ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം പറയാതെ നിവർത്തിയില്ല. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം സി പി എമ്മിന്റെ നേർക്ക് തന്നെ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പട്ടം സെന്റ് മേരീസ് സ്കൂളിലുണ്ടായ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം വ്യാപകമായി പാർട്ടിയും അതിനോടൊപ്പം അതിന്റെ പോഷക സംഘടനകളിലെല്ലാത്തിലും ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ അല്ലെങ്കിൽ ശില്പശാലകൾ അല്ലെങ്കിൽ കമ്മിറ്റികൾ ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടി പറയാനുള്ളത് ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. അതായത് ഒരു സൈഡിൽ ജനങ്ങളോട് പറയുന്നത് ഒരു കാര്യം, എന്നാൽ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ അത് മറ്റൊരു നിലപാട്. ഇത് എന്ത് നിലപാടാണ്? ഒരു പക്ഷേ സി പി എം പാർട്ടിക്കാരെ കൊറോണയ്ക്ക് പേടിയെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത്? അല്ലെങ്കിൽ ഇടത് സംഘടനകളിലുള്ളവർക്കെല്ലാം ഇത്തരത്തിൽ കോവിഡ് വരില്ല എന്നുള്ള ആത്മവിശ്വാസമാണോ മുഖ്യമന്ത്രിക്കുള്ളത്? എന്തുകൊണ്ട് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വിമർശിക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയുടെ കാര്യത്തിൽ ഈ ജാഗ്രത കാട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ജാഗ്രത എന്നാൽ ഇത്തരത്തിലാണോ? ജനങ്ങൾക്ക് മാത്രമേ ജാഗ്രതയുടെ ആവശ്യമുള്ളൂ, അതോ പാർട്ടിക്കാർക്ക് ഇത്തരം ജാഗ്രതയുടെ ആവശ്യമില്ല എന്നാണോ ഇത്തരം വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ചോദ്യം ഉന്നയിക്കേണ്ടത്? പല കോണുകളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സജീവമായ പാർട്ടി പ്രവർത്തനമാണ് നടന്നു വരുന്നത്. പല കേന്ദ്രങ്ങളിലും പല കമ്മിറ്റികൾ സജീവമായി തന്നെ ചേരുന്നുണ്ട്. ഒരു ദിവസം ഒരു കമ്മിറ്റിയല്ല, ഒന്നിലേറെ കമ്മിറ്റികൾ. വിവിധ സംഘടനകളുടെയും പോഷക സംഘടനയുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ചേരുകയാണ്. ഇത് കോവിഡ് പ്രോട്ടോകോളിന് എതിരാണോ അല്ലയോ? അതിനുള്ള മറുപടി മുഖ്യമന്ത്രി ഇന്ന് ലഭിച്ചാൽ കൊള്ളാം. ഒരുപക്ഷെ ഈ പ്രവർത്തനം കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കാതെ നിർവാഹമില്ല. മുഖ്യമന്ത്രി വൈകിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സ്വന്തം പാർട്ടിക്കാരെ ഒഴിവാക്കിയിട്ടാണോ കുറേയേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയർത്തേണ്ട ചോദ്യം. അങ്ങനെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. കാര്യം അല്ലാതെ ജനങ്ങളോടൊരു കാര്യം പറയുന്നു, നിങ്ങൾ ഒരു തരത്തിലും ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ ലംഘിക്കരുത്, എങ്കിൽ കർശന നടപടി ഉണ്ടാകും, കേസെടുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ തന്നെ സ്വന്തം പാർട്ടിക്കാർ ഈ നിലയ്ക്ക് യോഗം ചേരുന്നത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ഭൂഷണമാണെന്ന് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ തിരുവനന്തപുരം പോലെയുള്ള ലോക്ക്ഡൌൺ ഏരിയയിൽ പോലും ഇത്തരം പാർട്ടി കമ്മിറ്റികൾ ഇപ്പോൾ സജീവമാണ്. ഇവർക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ലേ? കാര്യം സെന്റ് മേരീസിലെ പരീക്ഷ എഴുതാൻ കൊണ്ടുവന്ന കുട്ടികളുടെ 600 മാതാപിതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സാമൂഹിക അകലം പാലിക്കണമെന്ന ആവശ്യം പോലും അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് പല കുടിസുമുറികളിലും ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഏത് തരത്തിലാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട് എന്ത് പ്രവർത്തനവും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി മാതൃകയാകണമെന്ന്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്വന്തം പാർട്ടി തലത്തിൽ തന്നെ അത് നോക്കി ആ പ്രവർത്തനം നടപ്പാക്കുന്നതല്ലേ അതിന്റെ ഒരു വെടിപ്പെന്ന് പറയുന്നത്? അല്ലാതെ ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും വിമർശിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തെ തകൃതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്? അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമില്ലെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്? ആദ്യം ഈ വിഷയത്തിൽ ഉടനടി ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പല പാർട്ടിക്കാരും പേടിച്ചു പേടിച്ചാണ് ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. അവരും മനുഷ്യരാണ്. മുഖ്യമന്ത്രിയെ പോലുള്ളവർ വീഡിയോ കോൺഫറൻസിൽ പല മീറ്റിംഗുകളും പങ്കെടുക്കുമ്പോൾ ഇവർ നേരിട്ടാണ് ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കിൽ തന്നെ പറഞ്ഞാൽ ആരിൽ നിന്ന് വേണോ ഇപ്പോൾ രോഗം പകരാവുന്ന അവസ്ഥയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരുന്നവരിൽ നിന്ന് പരസ്പരം രോഗം പകരില്ലെന്നാണോ മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം? അതോ മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നാണോ പറയാനുള്ളത്? സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പോലും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ഇത്തരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ ഈ സന്ദർഭത്തിൽ എല്ലാവരും ഇതെല്ലാം ഒഴിവാക്കി വീട്ടിൽ കുത്തിയിരിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രം എന്തോ വേർതിരിവുള്ള ഒരു അവസ്ഥ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും സമര കോലാഹലങ്ങൾ ഉണ്ടായപ്പോൾ യു ഡി എഫിനെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളായ ബി ജെ പിയെ പോലും വിമർശിച്ച മുഖ്യമന്ത്രി ഇപ്പോഴത്തെ നിലയ്ക്ക് സ്വന്തം പാർട്ടിക്കാരുടെ ജീവനും
കുറച്ചുകൂടി വിലകൽപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർക്ക് രോഗബാധ ഉണ്ടായതിനു ശേഷം അതിലും ഉത്തരവാദിത്തമില്ല എന്ന് പറയരുത്. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, തലസ്ഥാനത്തെ കൗൺസിലർമാർക്ക് പോലും ജനപ്രതിനിധികളാണ് അവർ, അവർക്ക് പോലും കോവിഡ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണെന്നുള്ളത്. ആ നിലയ്ക്ക് ഓരോ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ രണ്ടും മൂന്നും നാലും കമ്മിറ്റികൾ ഒരു ദിവസം വയ്ക്കുന്നത് മുഖ്യമന്ത്രി അറിയാതെ പോകുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് അറിയാൻ വയ്യ. ഒരുപക്ഷെ ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പലയിടങ്ങളിലും ശക്തമായ ചോദ്യങ്ങൾ ഉയരുന്നത്. ഒരു സൈഡിൽ ശക്തമായ നിലപാടുകൾ പറയുകയും മറ്റ് സൈഡിൽ ഇതൊന്നും നടപ്പാക്കാതെ വരുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നേരെ പലപ്പോഴും വിരൽ ചൂണ്ടേണ്ട സാഹചര്യം ഒരുങ്ങുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ശരിയുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ ആ ശരികൾ മറയ്ക്കപ്പെടുകയാണെന്നുള്ള യാഥാർത്ഥ്യം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണത് നല്ലത്.